സുഹൃത്തുക്കളെ, ഇന്നാണെങ്കിൽ ഒരു ബുക്ക് ഹോൾ വീഡിയോ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞു, രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞു, ഇത് മൂന്നാമത്തെ ബുക്ക് ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉള്ള ഒരു 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 പുസ്തകം നമ്മുടെ കയ്യിലേക്ക് വരികയുണ്ടായി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നത്. അതായത്, ഇന്ന് ഞാനിങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നു. അവനാണെങ്കിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ല. അവൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഫ്രീ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ ഇങ്ങോട്ട് ഇതുവഴി വരുന്ന വഴിക്ക് നിന്നെ ഒന്ന് കയറി കാണാം എന്ന് പറഞ്ഞിട്ട് വന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ചോദിച്ചു ഇന്നത്തെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാനത് ഫുൾ ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, നീ എൻ്റെ വീട്ടിലോട്ട് പോവാ, നമുക്ക് ചുമ്മാ അവിടെ കറങ്ങാം. വർക്കല ഭാഗത്താണ് എൻ്റെ വീട്, അപ്പോൾ വർക്കലയിലൊക്കെ നമുക്കൊന്ന് കറങ്ങാം, എന്നിട്ട് വീട്ടിൽ കിടന്നിട്ട് നാളെ വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇന്ന് ഞാൻ ഫ്രീ ആണ്, അപ്പോൾ എന്നാൽ ശരി നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ അവൻ്റെ കൂടെ അവൻ്റെ വണ്ടി കയറി അവൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി അവൻ്റെ വണ്ടി കയറി ഞങ്ങൾ വന്നോണ്ടിരിക്കുമായിരുന്നു. വന്നോണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു എടാ നീ ഇങ്ങനെ പുസ്തകമൊക്കെ വായിക്കുന്ന കൂട്ടത്തിലല്ലേ, എൻ്റെ വീടിനടുത്ത് ഒരു എഴുത്തുകാരനുണ്ട്, ഞാനും പുള്ളിയായിട്ട് നല്ല കമ്പനിയൊക്കെയാണ്, ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നീ പരിചയപ്പെടുത്തി തന്നു. അപ്പം എനിക്ക് ഇപ്പോൾ ഇത് എഴുത്തുകാരൻ ആരാന്തോന്നും അറിയത്തില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞ അറിവ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുവാണ്, അപ്പോൾ പറഞ്ഞ അറിവേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അവൻ പറഞ്ഞടാ ഇന്ന ബുക്കാണ് ഈ പുള്ളിക്കാരൻ എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഇവൻ ഒരു ബുക്കിൻ്റെ പേര് പറഞ്ഞു. ആ ബുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടൊരു ബുക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഇത്രയും ഫേമസ് ആയിട്ട് റൈറ്ററാണോ നിൻ്റെ അടുത്തുള്ളത്. എടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യമേ നമുക്കാണെങ്കിൽ പുള്ളി ഒരു റൈറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നില്ല. നമ്മളെന്തോ റൈറ്ററിൻ്റെ അടുത്ത് പോയിട്ട് എന്തോ പറയാം, പുള്ളിയുടെ പുസ്തകം നമ്മൾ വായിക്കാതെ പുള്ളിയെ പോയി പരിചയപ്പെട്ടിട്ട് എങ്ങനെയാണ്, അപ്പോൾ നമ്മളൊരു ചെറിയ എഴുത്തുകാരനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത്. പിന്നെയാണ് ഈ ബുക്കിൻ്റെ പേരാണ് പറഞ്ഞത്, എന്നെ ബുക്കാണ് പുള്ളി എഴുതിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ ഇത്ര ഇത്ര ഫേമസ് ആയിട്ടൊരു ബുക്ക് എഴുതിയ ആളാണ്, അപ്പോൾ എന്തായാലും ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കൈമീശി ചെല്ലുന്ന ശരിയല്ല, നമ്മൾ എങ്ങനെ ആയാലും ഒരു ബുക്കുമായിട്ട് വേണം പോകാൻ, അതായത് പുള്ളിക്കാരൻ്റെ ഒരു ബുക്കുമായിട്ട് ചെന്നിട്ട് പുള്ളിക്ക് സൈൻ ചെയ്യുന്ന രീതിയിൽ ചെന്നാൽ അവർ, അപ്പോൾ പുള്ളിക്ക് ഒരു സന്തോഷം. അങ്ങനെ കാരണം വെച്ചാൽ പുള്ളിയുടെ ബുക്ക് നമ്മൾ വായിച്ചില്ലല്ലോ, വായിച്ചിട്ട് നമ്മൾ ചില സാറേ ഇതുപോലെ സാറിൻ്റെ ബുക്ക് ഞാൻ വായിച്ചു വളരെ നല്ല പുസ്തകമാണ് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം. പക്ഷേ നമ്മളങ്ങനെ വായിച്ചില്ല, പക്ഷേ ഈ ബുക്ക് വളരെ ഫേമസ് ആയതുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ ഞാനാണെങ്കിൽ പറഞ്ഞടേ ഇന്ന് എന്തായാലും ഇത്ര ഫേമസ് ആയിട്ടൊരു ബുക്ക് എഴുതിയ ആളായതുകൊണ്ട് എന്തായാലും ഒരു പുള്ളിയുടെ ഒരു ബുക്ക് വാങ്ങിച്ചു പറ്റും, പുള്ളിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു പറ്റും, അങ്ങനെ പുള്ളി എന്തായാലും അത് പരിചയപ്പെട്ടേ പറ്റൂ എന്ന് എനിക്ക് ഇതായി. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനാണെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ബുക്ക് സ്റ്റോറുകളിലൊക്കെ കയറി, അടുക്കള ബുക്ക് സ്റ്റോറുകളിലൊക്കെ കയറി ഒരു ബുക്ക് സ്റ്റോറിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചു, ആ പുസ്തകം കിട്ടി. അപ്പോൾ ആ ഒരു ഒരു പുസ്തകം വാങ്ങിച്ച് പതുക്കെ അവൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പതുക്കെ അവൻ വീട്ടിൽ നിന്ന് നടന്ന അവരുടെ ഈ എഴുത്താൻ്റെ വീട്ടിലോട് പോകുന്ന സമയത്താണ് അവൻ പറയുന്നത് അവൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് കസിനാണ് എന്നുള്ള ഒരു കാര്യം അവൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ വീട്ട് അവൻ്റെ വീടിന് അടുത്തുള്ളതാണെങ്കിൽ അടുത്തുള്ള എഴുത്താനാണ് അവൻ ആദ്യം പറഞ്ഞത്. പിന്നെയാണ് വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞത് എടാ എൻ്റെ ഡിസ്റ്റൻറ്റ് കസിനാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് ഇവർ തമ്മിൽ ഇവരെല്ലാം അവിടെ വളരെ നല്ല തുറന്ന സ്നേഹത്തോടെ തുറന്നുള്ള വ്യക്തികളാണ് ഇവരെല്ലാം. ഇവർ ഫാമിലി ആയിട്ട് തന്നെ വളരെ വളരെ തുറന്ന സൗഹൃദത്തിലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ നല്ലൊരു സ്വീകരണമാണ് നമുക്ക് തന്നത് എഴുത്ത് ഈ എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹത്തെ അത് ആദ്യം തന്നെ അദ്ദേഹത്തിന് ആ ബുക്കും നമ്മളെ പരിചയപ്പെടുത്തി, ഏത് ബുക്കാണ് ഞാനിന്ന് വാങ്ങിയതെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്ക് അവിടെ അദ്ദേഹത്തിനെ പോയി പരിചയപ്പെട്ട ആ അനുഭവം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയ പുസ്തകം എന്ന് പറയുന്നത് ഈ ബുക്കാണ്, മുഗിലൻ എഴുതിയത് ദീപു. അപ്പോൾ ഈ ബുക്ക് ആൾറെഡി വളരെ വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ്. ഇത് ഡി സി ബുക്സുകാർ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഞാൻ എപ്പോഴും എപ്പോഴും ഡി സി ബുക്സിൻ്റെ സൈറ്റിൽ എപ്പോഴും കാണുന്നൊരു ബുക്കാണ്. പക്ഷേ ഇതൊരു ചരിത്ര നോവലാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ റൈറ്റേഴ്സിനെ ഡി സി ബുക്സുകാർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും നമുക്ക് നിങ്ങൾക്ക് ആൾറെഡി അറിയാം, നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരനെ അറിയാം, ഞാൻ എപ്പോഴും ഒരു കുറ്റാന്വേഷണ നോവലാണെങ്കിലാണ് എപ്പോഴും അതിനൊരു കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ബുക്ക് എപ്പോഴും കാണാറുണ്ടെങ്കിലും എപ്പോഴും അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ടെങ്കിൽ നല്ല നല്ല റിവ്യൂസാണ് ഈ ബുക്കിനെ പറ്റി എങ്കിൽ പോലും, ഞാൻ എപ്പോഴും ഇതൊരു ചരിത്ര നോവൽ എന്നുള്ള രീതിയിൽ എനിക്കാണെങ്കിൽ ഒരു കുറ്റാന്വേഷണം അല്ല എന്നുള്ളത് കൊണ്ടുള്ള ഒരു കൺസിഡറേഷൻ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് ഈ പക്ഷേ ഈ ബുക്ക് ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഇന്ന് ദീപു എന്ന് പറയുന്ന എഴുത്തുകാരനെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന ആ ഒരു ഇതിൽ ഞാനാണെങ്കിൽ ഈ ബുക്ക് വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം വളരെ വളരെ നല്ലൊരു സ്വീകരണമാണ് നമുക്ക് തന്നത്. വളരെ എന്താ വളരെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിച്ചു, പുള്ളിയുടെ എഴുത്ത് റൂമിൽ നമ്മളെ കൊണ്ടുപോയി, പുള്ളിയുടെ ലൈബ്രറിയൊക്കെ കാണിച്ചു തന്നു, എന്നിട്ട് പുള്ളിയുടെ റിസർച്ച് വർക്കിൻ്റെ ചില ഭാഗങ്ങൾ നമ്മളെ കാണിച്ചു. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് രാമായണ മഹാഭാരതമൊക്കെ ഒറിജിനൽ താളിയോലയിലുള്ള രാമായണ മഹാഭാരതമൊക്കെ നമ്മൾ കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ ചില താളിയോലയിലുള്ള പഴയ മന്ത്ര പുസ്തകങ്ങൾ, മാന്ത്രിക പുസ്തകങ്ങൾ കാണിച്ചു. അതായത് എങ്ങനെ ഓരോ അസുഖത്തിന് എന്തൊക്കെ മന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, യക്ഷിപാത പോകാൻ എന്ത് മന്ത്രമാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒറിജിനൽ താളിയോല, ഒറിജിനൽ അന്നുള്ള താളിലെ പുള്ളി വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന താളിയോലകൾ നമ്മളെ കാണിച്ചു തന്നു. അതുമായിട്ട് പുള്ളിയുടെ കുറച്ച് റിസർച്ച് വർക്കുകളായിട്ടുള്ള പുള്ളി പിന്നെ ഈ തോറ്റം പാട്ടിൻ്റെ ഒരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ പാട്ടിൻ്റെ എന്താ പറയുക ചരിത്രം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുള്ളി നമ്മൾ സംസാരിച്ചു.
സംസാരിച്ചു, സാഹിത്യത്തെ പറ്റി സംസാരിച്ചു. അപ്പൊ ഇന്ന് വളരെ വളരെ നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു എഴുത്തുതന്നെ പരിചയപ്പെടാനും സാഹിത്യം സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ ഇത് എന്റെ ഫ്രണ്ടിന്റെ വളരെ അടുത്ത ഒരു എന്താ പറഞ്ഞ വളരെ സ്നേഹത്തിലിരിക്കുന്ന ഒരു 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 വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രത്യേക സ്വീകരണം തന്നെ എനിക്ക് അവിടെ എന്താ പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതരമായിട്ടൊരു സ്നേഹ സമ്പന്നമായ ഒരു സ്വീകരണം തന്നെ ലഭിച്ചു. അപ്പൊ അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ സന്തോഷമുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ നന്ദി. അദ്ദേഹം എനിക്ക് ബുക്ക് സൈൻ ചെയ്ത് തന്നതിനും പുള്ളിയുടെ ആ ഒരു സ്നേഹാർദ്ദമായ ആ സ്വീകരണത്തിനും അദ്ദേഹത്തിന് കാണിച്ച അദ്ദേഹത്തിന്റെ ആ നല്ല വൈബിനും ഞാൻ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ദീപു എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം, ഈ എഴുത്തുകാരനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ബുക്ക് വായിച്ചോളാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല നല്ല സ്നേഹനിധിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പൊ വളരെ നല്ലൊരു മനുഷ്യൻ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട്, സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ അതിന് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം ഈ ബുക്ക് ഉറപ്പായിട്ടും വായിക്കണം എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ജസ്റ്റ് എന്റെ ബ്ലർബ് ഒന്ന് വായിക്കാം, എന്താണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ സ്റ്റോറി എന്നുള്ളത് അറിയാൻ വേണ്ടി. ആരുവ മുഴിച്ചുരം കടന്നെത്തിയ മുകിലപ്പട, വേണാട് പിടിച്ചടക്കിയ ചരിത്രം ഏറെ ഒന്നും പറയപ്പെട്ടിട്ടില്ല. ഡൽഹി മുതൽ കന്യാകുമാരി വരെ മുഗളന്മാർ നടത്തിയ പടയോട്ടത്തിനൊടുവിൽ 6 സ്റ്റേറ്റുകളെ കീഴടക്കി നേടിയ വമ്പിച്ച സ്വത്തുകൾ വേണാട്ടിൽ നിന്ന് അവർക്ക് തിരിച്ചുകൊണ്ടുപോകാനായില്ല. കുറഞ്ഞൊരു ചരിത്രകാലത്തിൽ ഉണ്ടായ വലിയ സംഭവ പരമ്പരകളുടെ ചുരുളഴിക്കുന്ന ചരിത്ര നോവൽ. അതായത് പണ്ട് മുഗൾ സാമ്രാജ്യം ഡൽഹിയിൽ കൊടുമ്പിരി കൊണ്ട് വാണിരുന്ന സമയത്ത് അവർ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ടും കൂടെ ഒരു പടയോട്ടം നടത്തിയിട്ടുണ്ട്. അപ്പം ആ പടയോട്ടത്തിന്റെ ചരിത്രമാണ് ഈ നോവല് പ്രതിപാദിക്കുന്നത്. ഞാൻ ഈ ദീപു എന്ന് പറഞ്ഞ നമ്മുടെ റൈറ്ററുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ 90% കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളാണ്. അതായത് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെറും 10% മാത്രമേ പുള്ളി ഒരു എന്താ പറയുക ഒരു മേമ്പൊടിക്ക് ഫിക്ഷനായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പുള്ളി ഏകദേശം 15 ഇതിന്റെ പുറയിലായിരുന്നു. അതായത് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പുറയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു നോൺ ഫിക്ഷൻ പുസ്തകത്തിന് വേണ്ടിയാണ് പരിശ്രമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ അകത്ത് പല തെളിവുകളും അദ്ദേഹത്തിന് കിട്ടും. കുറച്ച് കാലഘട്ടം ഒരുപാട് കാലഘട്ടം ആ എന്താ പറഞ്ഞ മുമ്പ് നടന്ന സംഭവങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ രേഖകൾ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു സത്യസന്ധമായ ഒരു ചിത്രം അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ അതിനുള്ള ഒരു രേഖകൾ അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം അതൊരു നോൺ ഫിക്ഷൻ പുസ്തകമായിട്ട് നോവലാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ വളരെ പ്രശസ്തമായ ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ദീപു എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ റൈറ്ററാണ്. പക്ഷേ ഞാൻ ഈ ചരിത്ര നോവലായതുകൊണ്ട് മാത്രമാണ് ഇതിനോടൊരു വിമുഖത കാണിച്ചത്. പക്ഷെ ഇന്ന് ദീപുവിനെ പരിചയപ്പെട്ടതിന് ശേഷം എന്താ പറയുക എനിക്കിത് വായിച്ചോളാം വയ്യാത്ത സ്ഥിതിയായി. അപ്പൊ പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് മലയാളത്തിന്റെ പ്രൊഫസറാണ്. NSS ഇപ്പൊ പഠിപ്പിക്കുന്നത് NSS കോളേജ്, നിലമേലുള്ള NSS കോളേജിലാണ് അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മലയാളത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പം മറ്റുള്ളവരെ മലയാളം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ തന്നെ റിസർച്ച്, അതിന്റെ കൂട്ടത്തിൽ തന്നെ യാത്ര, അതിന്റെ കൂട്ടത്തിൽ തന്നെ തോറ്റമ്പാട്ട്, അതിന്റെ തോറ്റമ്പാട്ടിൽ തന്നെ തോറ്റമ്പാട്ടിന്റെ റിസർച്ച്. അങ്ങനെ അദ്ദേഹം ഭയങ്കര ബിസി ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഇച്ചിരി സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിക്കുന്നതായിരിക്കും. ഇതൊരു ചരിത്ര നോവലാണ്. പിന്നെ ഇതിന്റെ ഞാൻ ആദ്യത്തെ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഇപ്പം എന്റെ കൈ കിട്ടിയപ്പോഴും മുൻമൊഴി എന്ന് പറഞ്ഞിട്ട് ആമുഖം കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ മുൻമൊഴി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആമുഖം ഇദ്ദേഹം കാണാൻ പറ്റുന്നു, ഇതാണ് റൈറ്റർ, ആമുഖം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആമുഖം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു. അപ്പൊ തന്നെ എനിക്ക് ആ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ മീൻ അദ്ദേഹം ആ ഇൻട്രൊഡക്ഷനിൽ ഞാൻ എങ്ങനെയാണ് ഈ നോവൽ എഴുതാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് ഇങ്ങനെ വളരെ എഴുതിയിരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് വായിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് നല്ലൊരു ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ എന്താ പറയുക മലയാളമാകുന്ന സാഗരത്തിൽ നീന്തി തുളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളൊക്കെ അല്ലേ നമ്മളൊക്കെ കരയിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹം മലയാളത്തിന്റെ പ്രൊഫസറാണ്. എല്ലാ മലയാളം മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അദ്ദേഹം വളരെ ബിസി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്ര നോവലാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും നിങ്ങളും വായിക്കണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ അക്യൂർ ചെയ്തിരിക്കുന്ന പുസ്തകം. അപ്പം ഇത് നമുക്ക് ഓതർ സൈൻഡ് കോപ്പിയാണ്. അതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനി ഇതെന്ത് സംബന്ധിച്ച് എന്റെ ഫ്രണ്ടിന്റെ, ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ കസിനാണ്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ആൾറെഡി ഇദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇത് മുകുലൻ എന്ന പുസ്തകത്തിന് ശേഷം ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം കൂടി, അതായത് ഇപ്പൊ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോയിൽ തന്നെ, കാരണം അദ്ദേഹത്തെ നമ്മളൊരു നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം തന്നെ വായനയെ പ്രൊമോട്ട് ചെയ്യുക, പുസ്തകങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇത് ദീപുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകമാണ്, മറവായനം എന്നാണ് ഈ ബുക്കിന്റെ പേര്, മറവായനം. അപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ബുക്കാണ്. ഇതിന്റെയും ബ്ലർബ് ഞാൻ വായിക്കാം. തമിഴ്നാട്ടിലെ മറവ സമുദായം വീര്യത്തിലും കളവിലും മികച്ചവരാണ് എന്നാണ് പൊതുധാരണ.
ആ സമുദായത്തിന്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവനാത്മകമായ സഞ്ചാരം നടത്തുകയാണ് ദീപു മറവായനം എന്ന നോവലിലൂടെ. മിത്തും ചരിത്രവും ഭാവനയും ഇടകലരുന്ന ഈ ആഖ്യാനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രണയത്തിലായ രണ്ട് ആത്മാക്കളുടെ പ്രണയ തുടർച്ചയും മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. പടനിലത്തു മരിച്ചു വീഴുന്ന ഭർത്താവിന്റെ മൃതദേഹത്തിനു മേലെ സ്വന്തം മെയ് ചേർത്ത് വെച്ച് മുടിഞ്ഞ നിലപ്രാപിച്ച് മരിക്കുന്ന പെണ്ണ് എന്ന ആചാരവിശേഷം ഇതിൽ സവിശേഷമായ തിരിച്ചിടലിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സംസ്കാരം ഇടകലർന്ന സംഘകാല സംസ്കൃതിയുടെ പുതിയൊരു സാംസ്കാരിക സമന്വയം സാധ്യമാക്കുവാൻ ഈ നോവൽ സാധകമായി ശ്രമിക്കുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മറവ സമുദായത്തെ പറ്റിയുള്ള ഒരു ഒരു ബുക്കാണ്. അപ്പൊ അവരുടെ സംസ്കാരവും കൾച്ചറും ഒക്കെ വെച്ചിട്ട് അതിനതിന്റെ ചരിത്രം, ഇതും ചരിത്ര നോവലാണ്. പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻ ചരിത്ര നോവലാണ്. അപ്പൊ പുള്ളി ഇത് കൂടാതെ ഏകദേശം 11 പുസ്തകങ്ങൾ പുള്ളി എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അപ്പൊ ഈ പുസ്തകങ്ങൾ കൂടാതെ 11 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം അക്കാഡമിക് ലെവലിലുള്ള പുസ്തകങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കാഡമിക് ലെവലിലുള്ള സ്റ്റഡി, അതായത് നോൺ ഫിക്ഷൻ ടൈപ്പ് പുസ്തകങ്ങളാണ്. ഇത് ഫിക്ഷനാണ്. അപ്പൊ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇതിനെ പറ്റി വായിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. എന്താ നമുക്ക് ചരിത്രം കുറച്ചും കൂടെ എന്താ പറഞ്ഞ കുറച്ചും കൂടെ ആസ്വാദകരമാക്കാനായിട്ട് ഈ പുസ്തകങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ബുക്കാണെങ്കിൽ കൈ കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മറിച്ച് നോക്കി. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ നിങ്ങൾ വായിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പുള്ളിയുടെ ലാംഗ്വേജ് എനിക്ക്, ഞാനാണെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് ഒരു ആമുഖം വായിച്ചപ്പോൾ തന്നെ എനിക്ക് പുള്ളിയുടെ ലാംഗ്വേജ് സ്കിൽസ് എനിക്ക് ഭയങ്കര മതിപ്പ് തന്നെ എന്നെ സൃഷ്ടി എന്നിൽ സൃഷ്ടിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഞാൻ വായിക്കുന്നത്. ഞാൻ അതായത് ഈ ഇതിന്റെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ പാരഗ്രാഫാണ് വായിക്കുന്നത്. അവളുടെ മാറിന് പാലയിൻ നിലങ്ങളിലെ എരുക്കിൻ പൂക്കളുടെ ഗന്ധമായിരുന്നു. പൂക്കളുടെ ചിത്രങ്ങളുള്ള കണങ്കാൽ മുട്ടുന്ന പാവാടയും നിരന്തരമായ അലക്കിൽ നരച്ചുപോയ പിങ്ക് ഷർട്ടിനോട് സാമ്യമുള്ള ഒരു ഉടുപ്പുമായിരുന്നു ആ പെൺകുട്ടിയുടെ വേഷം. തോളിൽ നിന്ന് പുറത്തേക്ക് ചിരിച്ചു കാട്ടുന്ന അടിവസ്ത്രത്തിൽ കരിമ്പേനിന്റെ ആക്രമണം സൂക്ഷ്മമായിരുന്നു. ആ അടിവസ്ത്രത്തിനും അത് പൊതിഞ്ഞു നിന്ന നരച്ച ഉടുപ്പിനും മഴക്കാലങ്ങളിൽ മാത്രം തുണി അലക്കാൻ ഉപയോഗിക്കുന്ന തണ്ണീർക്കുളത്തിന്റെ ചേറിന്റെയും ഏതോ വില കുറഞ്ഞ കാരസോപ്പിന്റെയും ഗന്ധമായിരുന്നു. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവളുടെ മാറിൽ നിന്ന് ആ എരിക്കിൻ പൂക്കളുടെ ഗന്ധം അവന്റെ മൂക്കിലേക്ക് ഇരച്ചെത്തിയത്. മറയ്ക്കാത്ത മാറിൽ എരിക്കിൻ പൂമാലകൾ ചാർത്തി തുണങ്കൈ കൂത്താടുന്ന മറവ പെൺകൊടിമാരുടെ നെഞ്ചിന്റെ താളം അവന്റെ കാതകങ്ങളിൽ മുഴങ്ങി ആ നൃത്തത്തിൽ ലയിച്ചാടുന്ന ഏതോ മറക്കോടിയായി ആദിസ്മൃതിയിലേക്ക് മനസ്സും ശരീരവും പാറുന്നത് അവൻ അറിഞ്ഞു. എറിച്ചു നിൽക്കുന്ന മനസ്സിന്റെയും ശരീരത്തിന്റെയും തീവ്രതയിൽ അവന്റെ ഉൾമുരശ് ഒരു മറവ യോദ്ധാവിനെ പോലെ പോർവിളി നടത്തി. ആ ഒരു ലാംഗ്വേജിന്റെ ആ ഒരു, ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വായിച്ചതിന്റെ മാത്രമാണ്. പക്ഷെ എനിക്ക് ആ ലാംഗ്വേജിന്റെ ഫീല്, എങ്ങനെ വളരെ നന്നായിട്ട് പുള്ളിയുടെ ആ രചന പാഠം, അതൊരു രക്ഷയില്ല. പിന്നെ ഈ പുസ്തകത്തെ പറ്റി പർട്ടിക്കുലറായിട്ട് എനിക്ക് കാര്യം പറയാനുള്ളത്, ഞാൻ ജസ്റ്റ് മറിച്ച് നോക്കിയപ്പം ഈ വർഷം 2021 65 വർഷങ്ങൾ തികഞ്ഞിരിക്കുകയാണ് കേരളം ഉണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് 2021 അവർ എന്താ ചെയ്യുന്നത് വെച്ചാല് കേരള ഈ ഡി സി ബുക്സുകാര് 21 പുസ്തകങ്ങൾ ഈ 65 വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിലൊരു ബുക്കാണ് ഈ ബുക്ക്. അതിന്റെ ഒരു ഭാഗമായിട്ട് 21 ബുക്കിലൊരു ബുക്കാണ് ഈ ബുക്ക്. അപ്പൊ ഈ 21 ബുക്കുകളും മനോജ് കൂറൂർ എന്ന് പറയുന്ന ഒരു റൈറ്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഡി സി ബുക്സിന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം നമ്മുടെ എന്ന് പറഞ്ഞാൽ ദീപു എന്ന റൈറ്ററിലുപരി നമ്മുടെ ചാനല് പുസ്തകങ്ങളെയും സാഹിത്യത്തെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു, വായനയെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുക്കിന്റെ കൂട്ടിറങ്ങിയ ബാക്കി 20 പുസ്തകങ്ങളിലും കൂടെ ചേർത്തൊരു വീഡിയോ മനോജ് കോവൂർ ഡി സി ബുക്സിന്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ബുക്ക് മാത്രമായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പൊ ഇനി ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ഈ ബുക്ക് വായിച്ചു തീർത്തേ പറ്റുമെന്നുള്ള അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഞാൻ ഈ പാരഗ്രാഫ്. അതുകൊണ്ടാണ് ഈ പാരഗ്രാഫ് എനിക്ക്, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് മറിച്ചു നോക്കിയതാ വെറുതെ. നമ്മൾ ആദ്യമായിട്ടുള്ള വായിക്കുന്നത് അപ്പൊ വരച്ചു നോക്കി. പക്ഷെ അത് ഭയങ്കര നല്ല ലാംഗ്വേജാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അത് അതിനുശേഷം ഇനിയും ദീപുവിന്റെ ഡി സി ബുക്സ് തന്നെ അടുത്ത ബുക്ക് ഇറക്കാൻ പോവാണ്. എന്റെ പേര് തോറ്റം എന്നാണ്. അത് കണ്ണകി, നമുക്കറിയാം ചരിത്ര കഥാപാത്രമായിട്ടുള്ള കണ്ണകി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തുള്ള വീണ്ടും ഒരു ചരിത്ര നോവലൂടെയാണ് തോറ്റം എന്നാണ് ആ ഒരു നോവലിന്റെ പേര്. അപ്പൊ അത് ആൾറെഡി
എല്ലാം പ്രിന്റിംഗ് എല്ലാം ഫൈനലൈസ് ചെയ്തു. ഇനി അടുത്ത നെക്സ്റ്റ് ഇറങ്ങാൻ പോകുന്ന നോവലാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതും ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ. കാരണം എന്താ വെച്ചാൽ ഇതെന്തായാലും ഞാൻ വായിക്കും, കാരണം ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിക്കും കൃത്യമായിട്ട്. കാര്യം എന്താ വെച്ചാൽ ഇനി എപ്പോഴെങ്കിലും എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ എഴുത്താരനെ വീണ്ടും കാണട്ടെ. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാനുള്ളതാണ്, ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ബുക്കുകളൊക്കെ വായിച്ചു വളരെ നന്നായിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴേ ഐ ആം ഹൈലി ഇംപ്രസ്ഡ് വിത്ത് വാട്ട് എവർ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. സോ എനിക്ക് ഉറപ്പാണ് ഇതെല്ലാം വളരെ നല്ല പുസ്തകങ്ങളായിരിക്കും. ഇനി അടുത്ത തോറ്റം വരുന്നുണ്ട്, അതും വളരെ നല്ല പുസ്തകമായിരിക്കും. അതിനുശേഷം അദ്ദേഹം ഈ തോറ്റം പാട്ടുകളുടെ ഒരു കളക്ഷൻ പുള്ളി ഇറക്കുന്നുണ്ട്. അത് കേരള സാഹിത്യ പരിഷത്ത് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരത് ഇറക്കുന്നത്. അപ്പോൾ ആ ബുക്കിനും ഈ തോറ്റം ബുക്കിനും ഈ ബുക്ക് ഈ തോറ്റം പാട്ടിൻ്റെ കളക്ഷൻ ബുക്കിനും എല്ലാം എൻ്റെ പ്രത്യേകമായ ആശംസകളൊക്കെ നേരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾ തുടർന്ന് ഞാൻ സാധാരണ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വായനയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായന സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ദീപുവിൻ്റെ പുസ്തകങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും, നല്ല കാര്യമായിരിക്കും. അപ്പോൾ അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്തു, നിങ്ങൾ വായിച്ചതിന് ശേഷം പുള്ളി ഒന്ന് വിളിച്ചറിയിക്കണം എൻ്റെ അഭിപ്രായം എന്ന് പുള്ളി പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വായിക്കുവാണെങ്കിൽ എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അതൊക്കെ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി. തുടർന്ന് വായിക്കുക, കാണുക. താങ്ക് യു.